നന്ദിയോടെ ഞാൻ സ്തുതി പാടിട എൻ്റെ യേശുനാദ, എനിക്കായി നീ ചെയ്തു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. ഇരുവിപേരൂർ ഇമാനുവൽ മാർത്തോമ യുവജനസംഘം നോമ്പുദാന ചിന്തകൾ 39-ാം ദിവസം. ഇന്ന് ദാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 41-44 വേദവാക്യങ്ങൾ. ചിന്താവിഷയം അർപ്പണമായ ആരാധന. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച്, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടുവെന്നും അവരോട് പറഞ്ഞു. നമുക്ക് ധ്യാനിക്കാം എന്ത് കൊടുക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ കൊടുക്കുന്നു എന്ന്. ദൈവം വസിക്കുന്ന ദേവാലയത്തിൽ ആശ്രയം കണ്ടെത്തുന്ന വിധവയാണ് ഇന്ന് ഈ സുവിശേഷം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ക്രിസ്തുവിന്റെ പ്രശംസയ്ക്ക് പാത്രമാവുകയാണ് അവൾ അവിടെ. പാവപ്പെട്ട ആ വിധവ കാഴ്ചയായി നൽകിയത് തൻ്റെ കയ്യിലുള്ളത് മുഴുവനെയുമാണ്. ഇനിയും അവളുടെ കൈവശം ഒന്നും തന്നെയില്ല. എന്നാൽ അവൾക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. അത് കേവലം ആ ചെമ്പ് തൊട്ടുകളിലല്ല, ആ ചെമ്പ് തൊട്ടുകൾ അവൾക്ക് നൽകിയ അവളുടെ ദൈവത്തിലായിരുന്നു വിശ്വാസം. ദൈവം തനിക്ക് വേണ്ടുന്നത് സമൃദ്ധിയിൽ തന്നുകൊള്ളുമെന്ന് അവൾ വിശ്വസിച്ചു. ദൈവമാണ് എൻ്റെ ആശ്രയം, അവിടുന്നാണ് എൻ്റെ സമ്പത്തും എൻ്റെ സർവവും എന്നവൾ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. ഈ വിധുവെ പോലെ ദൈവവും ദേവാലയം ഉപേക്ഷിക്കാതെ കടന്നു പോകുവാൻ ഈ നോമ്പുകാലത്ത് നമുക്കും സാധിക്കട്ടെ. നമ്മുടെ അഭയവും ആശ്രയവും ദൈവത്തിലായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാർണിവനായ കർത്താവെ, ഇന്ന് കേട്ട ഈ നല്ല വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ ഹൃദയം നിറഞ്ഞ കാണിക്ക ഈ വിധവ സമർപ്പിച്ചതുപോലെ കർത്താവെ, ഈ നോമ്പുകാലത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സമർപ്പിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ.